ഈ ദാമൻ ദ്വീപിലെ പി ഡബ്ല്യു ഡി വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ സ്റ്റാഫും ചേർന്ന് ഈ പറഞ്ഞ പ്രബുൽ പട്ടേൽ എന്ന അഡ്മിനിസ്ട്രേറ്റർ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ പ്രധാനമന്ത്രിക്ക് ദാമൻ ദ്വീപിൽ നാനൂറ് കോടിയുടെ ക്രമക്കേടുകൾ നിർമ്മാണ കരാറുകളും മറ്റും നൽകിയതിലെ പിഴവുകളും പിശകുകളും സ്വജനപക്ഷപാതവും ചൂണ്ടിക്കാട്ടിക്കൊടുത്ത പരാതിയുടെ പകർപ്പും വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഒരൊറ്റ ലക്ഷദ്വീപ് യാത്ര ഞാൻ മനസ്സിലാക്കുന്നത് ആറായിരം രൂപയുള്ളൂ നെടുമ്പാശ്ശേരിയിൽ നിന്ന് അകത്തിയിലേക്ക് വിമാനത്തിൽ പോയാൽ ആ സ്ഥലത്തേക്ക് അദ്ദേഹം ഇരുപത്തി ലക്ഷം രൂപ ഒരു യാത്രയ്ക്ക് ചിലവാക്കി നടത്തിയതിൻ്റെ വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് അത് മറ്റു മാധ്യമങ്ങളിലൂടെയും ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് പക്ഷേ സ്വരാജ് ഇവിടെ ഒരു പ്രശ്നമുണ്ട് അദ്ദേഹം ഉന്നയിച്ച രണ്ട് കാര്യങ്ങളാണ് രാജ്യമാകെ രണ്ടായിരത്തി പതിനാല് മുതൽ അവർക്ക് ലഭിക്കുന്ന ജനവിധിയുടെ ആ അംഗീകാരത്തോടുകൂടി അവർക്ക് രാജ്യത്തിൻ്റെ ഒരുപാട് പ്രശ്നമേഖലകളിൽ പരിഹരിച്ച് ആ കേന്ദ്രഭരണത്തിനും മോദി ഭരണത്തിനും അമിത്ഷായ്ക്കും പോകാനായിട്ടുണ്ട് ആ ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ട് ലക്ഷദ്വീപിൽ ഇന്ന് നിങ്ങളൊക്കെ അവരെ സംശയിക്കുന്നു അപകടകരമാണ് എന്ന് പറയുന്നു പക്ഷേ നാളെ തിരുത്തേണ്ടി വരും ആ ജനത ഒന്നാകെ മോദിക്കൊപ്പം ബി ചേരുമെന്ന വലിയ ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് അതിൻ്റെ യുക്തി എവിടെയാണ് താങ്കൾ ചോദ്യം ചെയ്യുന്നത് രണ്ട് അദ്ദേഹം പറഞ്ഞത് താങ്കൾ തിരുത്തേണ്ടത് താങ്കളുടെ തന്നെ പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് എന്നുകൂടിയാണ് പറഞ്ഞു വെച്ചത് സുരേഷ് തുടങ്ങുമ്പോൾ തന്നെ സൂചിപ്പിക്കട്ടെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു ഈ സഹപാനലിസ്റ്റുകളെ പേരുവിളിക്കുന്നത് അലർജിയാണെന്ന് മുമ്പൊരിക്കലും ഈ ചർച്ചയിൽ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട് അത് സഹപാനലിസ്റ്റുകളോടുള്ള അനാദരവ് കൊണ്ടല്ല നമ്മളിത് ഈ ചർച്ചയിൽ ഒരുമിച്ച് കൂടുന്നുവെങ്കിലും ജനങ്ങളുടെ മുൻപാകെയാണല്ലോ നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് വ്യക്തിപരമായ ഒരു ഏറ്റുമുട്ടലോ ഒരു യുദ്ധമോ അല്ല ഞാൻ അതിനെ അങ്ങനെ കാണുന്നില്ല അതുകൊണ്ടാണ് അത് അതിന് പുറത്ത് വ്യക്തിപരമായി സംസാരിക്കേണ്ടി വരുമ്പോൾ നിങ്ങളൊക്കെ ഞാൻ പേര് തന്നെ അഭിസംബോധന ചെയ്യും അതൊക്കെ ഓരോരുത്തരുടെ ഓരോ ശൈലി എന്ന് കണ്ടാൽ മതി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ചർച്ചയിലുള്ള സമീപനത്തെ ഞാൻ എതിർക്കുന്നു എനിക്ക് വിയോജിപ്പുണ്ട് എന്തുകൊണ്ടെന്നാൽ സ്പെസിഫിക്കായ ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ലക്ഷദ്വീപിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ അതവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് രാജ്യദ്രോഹ കുറ്റം ഒരു വർഷം മുൻപ് നടന്നിട്ടുള്ള സമരത്തിൻ്റെ മേൽ ഇപ്പോൾ ചാർത്താൻ ശ്രമിക്കുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റർ വന്നതിന് ശേഷം ആ കുറ്റം ചാർത്തിയത് മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഷെഡുകളെല്ലാം പൊളിച്ചു നീക്കി അവരെ ദ്രോഹിച്ചത് അവരുടെ കൈവശം പതിറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന ഭൂമിയിൽ ഇപ്പോൾ അത് ഏറ്റെടുക്കാൻ കൊടികുത്തിയത് ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങയുടെ മറുപടി എന്താണ് അങ്ങയുടെ മറുപടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു ബംഗാളിൽ ജയിച്ചു എല്ലായിടത്തും സീറ്റ് കിട്ടി എല്ലാവരും ഞങ്ങളുടെ പിന്നിൽ അണിനിരക്കുകയാണ് നിങ്ങളുടെ വിജയത്തെ ഞാൻ കുറച്ച് കാണുന്നില്ല തീർച്ചയായും അതിൽ നിങ്ങൾ അഭിമാനിച്ചോളൂ വേണമെങ്കിൽ തെല്ലഹകരിച്ചോളൂ എനിക്കതിൽ വിരോധമില്ല പക്ഷേ ഒരു നയത്തെ സംബന്ധിച്ച വിമർശനം ഉയർന്നു വരുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചു എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് അത് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധകമാണ് ഇപ്പോഴത്തെ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിനെതിരെ നിങ്ങൾ ആരെങ്കിലും ഒരു വിമർശനം ഉയർത്തുമ്പോൾ എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാൻ തന്നെ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞാലോ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഞങ്ങൾ നൂറ് സീറ്റ് നേടി അധികാരത്തിൽ വന്നതുകൊണ്ട് നിങ്ങളൊന്നും മിണ്ടായ എന്ന് പറഞ്ഞാൽ എത്രമാത്രം ജനവിരുദ്ധമാണത് തെരഞ്ഞെടുപ്പ് വിജയത്തെ ചൂണ്ടിക്കാട്ടി നയവൈകല്യത്തെ ന്യായീകരിക്കുന്നത് ജനവിരുദ്ധമാണ് ഹിറ്റ്ലറും ഭൂരിപക്ഷം നേടിയാണ് ജയിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം എല്ലായിടത്തും നിങ്ങൾ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വിജയപരാജയങ്ങളെ വെച്ച് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളെ വിമർശിച്ചുകൂടെ അല്ലെങ്കിൽ പരിഹസിച്ചു അത് മറ്റൊരു പ്രശ്നമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ലക്ഷദ്വീപിൽ നിങ്ങൾ നടപ്പാക്കുന്ന കരിനിയമങ്ങളും അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന നിലപാടുകൾക്കും അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് മാറി നിങ്ങൾ എന്തൊക്കെ പറയുന്നു അവിടുത്തെ എം ക്രിമിനൽ കേസിൽ പ്രതിയാണെന്ന് ആയിരിക്കാം എനിക്കറിയില്ല അങ്ങ് പറയുമ്പോൾ എന്താ കേസെന്നൊക്കെ അങ്ങ് വിശദീകരിച്ചോളൂ പക്ഷേ ആ മാനദണ്ഡം വെച്ചാൽ ഇപ്പോൾ ബി ജെ പി മന്ത്രിസഭയിലെ എത്ര മന്ത്രിമാർ ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ളവരുണ്ട് നിങ്ങളുടെ ബി ജെ പി എം പിമാരിൽ എത്ര എം പിമാർ ക്രിമിനൽ കേസ് പ്രതികളായിട്ടുള്ളവരുണ്ട് അവരെല്ലാം രാഷ്ട്രീയം വിട്ടുപോകണമെന്നും അവരെല്ലാം യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടേണ്ട കുറ്റവാളികളാണ് എന്നും താങ്കൾ കരുതുന്നുണ്ടോ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് എന്തിനാണ് ഇങ്ങനെ സമർത്ഥമായി മാറുന്നത് ഞാൻ വീണ്ടും അങ്ങയോട് ആവർത്തിച്ച് ചോദിക്കുന്നു എന്തിനാണ് അവിടെ ഗുണ്ട ആക്ട് നിങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾ എന്തിനാണ് മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകൾ അടിച്ചു പൊളിച്ചു തകർത്ത് അവരുടെ മത്സ്യബന്ധന ഉപകരണങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ട നിലയിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തിന് അവരുടെ ഭൂമി പിടിച്ചെടുക്കുന്നു നിങ്ങൾ എന്തിന് മൂന്ന് വർഷം കൂടുമ്പോൾ അവരുടെ കെട്ടിടങ്ങളും ഭൂമിയും പുതുക്കണം അതിൻ്റെ ഉടമസ്ഥാവകാശം പുതുക്കണമെന്നും ഇല്ലെങ്കിൽ രണ്ട് ലക്ഷം പിഴയടയ്ക്കണമെന്നും അത് വൈകിയാൽ ദിവസം ഇരുപതിനായിരം രൂപ പിഴയടയ്ക്കണമെന്നുള്ള കരി നിയമം നിങ്ങൾ കൊണ്ടുവന്നത് എന്തിന് നിങ്ങൾ എന്തിന് ഈ നാട്ടിലെ എഴുപതിനായിരത്തോളം വരുന്ന നല്ലവരായ പാവപ്പെട്ടവരായ ഒരു ജനതയെ ഇങ്ങനെ അതിക്രമിച്ച് തകർത്ത് നശിപ്പിച്ച് അത് കോർപ്പറേറ്റുകൾക്ക് വിൽക്കാൻ ശ്രമിക്കുന്നു ആ ദ്വീപിനെ ദ്വീപ സമൂഹങ്ങളെ ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഇതിനെക്കുറിച്ച് ആരെങ്കിലും മിണ്ടിയാൽ അവരെ രാജ്യദ്രോഹ കുറ്റത്തിൽ പ്രതികളാക്കുന്ന ഈ കലാപരിപാടി നിങ്ങളെ ജനങ്ങളുടെ മുൻപിൽ ഒറ്റപ്പെടുത്തില്ലേ എന്നിട്ട് നിങ്ങൾ പറയുകയാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ അഡ്മിനിസ്ട്രേറ്റർ അവിടെ മാറ്റങ്ങൾ വരുത്തും വരുത്തട്ടെ ഞാൻ നിങ്ങളോട് തർക്കിക്കുന്നില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഇതിനെല്ലാം വിപരീതമായി അവിടെ വികസനം കൊണ്ടുവരുന്നാൽ അതിനെ സ്വാഗതം ചെയ്യല്ലോ വികസനം കൊണ്ടുവരുന്നത് ഇങ്ങനെയല്ല വികസനം കൊണ്ടുവരുന്നാൽ ആരും എതിർക്കുകയുമില്ല നിങ്ങൾ യഥാർത്ഥ വികസനം കൊണ്ടുവന്നാൽ വന്നാൽ എതിർക്കും ദ്വീപിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അതിനെ പിന്തുണക്കില്ലേ ജനാധിപത്യത്തിന്റെ ശബ്ദം വിയോജിപ്പിന്റെ ശബ്ദം എതിർപ്പിന്റെ ശബ്ദം അതിനെ അസഹിഷ്ണുതയോടെ കാണുന്നത് ഉചിതമല്ല എന്ന് മാത്രം സൂചിപ്പിക്കുന്നു ഒപ്പം മുഖ്യമന്ത്രിയെക്കുറിച്ച് താങ്കൾ ഇവിടെ പറഞ്ഞു ആ ഭീഷണി എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ ഭീഷണിപ്പെടുത്തിയതായിട്ട് കേരളം കണ്ടിട്ടില്ല കേരളത്തിലാരും മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾക്ക് ഭീഷണിയായി തോന്നിയ എന്തെങ്കിലും പരാമർശം വന്നോ എന്ന് എനിക്കറിയില്ല ഞാനിവിടെ സ്പെസിഫിക്കായി ഉന്നയിച്ചത് വീട്ടിൽ കിടന്നുറങ്ങില്ല എന്നൊക്കെ ഒരു നേതാവ് പറഞ്ഞാൽ അതൊക്കെ ഏതോ കാലത്തെ പൊതുയോഗ പ്രസംഗങ്ങളുടെ ശൈലിയാണ് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കാലത്ത് രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങില്ല എന്നും പറയുന്ന ഒരു നല്ല വർത്തമാനമല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ജനാധിപത്യത്തിൽ അതിനൊന്നും ഇടമില്ല നമുക്ക് കുറേ കൂടി വിഷയാധിഷ്ഠിതമായി സംസാരിക്കാം തർക്കിക്കാം കലഹിക്കാം അതിനപ്പുറത്ത് വെല്ലുവിളികൾക്കും ഭീഷണിക്കും എന്ത് പ്രസക്തി